ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും 2 കിലോ കഞ്ചാവ് പിടികൂടി. എടവണ്ണ കല്ലിടുമ്പിൽ നിന്നാണ് 40-കാരനായ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബാപ്പി മണ്ഡലിൽ നിന്നും 2 കിലോ കഞ്ചാവ് എടവണ്ണ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം എടവണ്ണയിൽ പോലീസ് പെട്രോളിങ്ങിനിടയിലാണ് കല്ലിടുമ്പിൽ സംശയാസ്പദമായ രീതിയിൽ ഒരാളെ കണ്ടത്. സംശയം തോന്നിയ പോലീസ് അയാളുടെ ബാഗ് വാങ്ങി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രദേശത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയാണ് പ്രതി ലക്ഷ്യം വെക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. വാഹന പെട്രോളിംഗ് നടത്തിയവരെ ഈ കല്ലിടുമ്പ് ഈ പള്ളിയുടെ അടുത്ത് വന്നപ്പം ഒരു ഷോപ്പ് ഷർട്ട് ഇട്ട ഒരാള് പോലീസിനെ കണ്ട് പരിങ്ങുന്നത് കണ്ട് ഇയാനെ തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോഴേ അവന്റെ കൈവശം ഒരു ചുവന്ന ബാഗിനകത്ത് എന്തോ സാധനം കാണുകയും ആ സാധനം പരിശോധിച്ചപ്പോൾ അത് ഗഞ്ചാവാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടറെ, മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടറെ ഒരാളെ അറിയിക്കുകയും അദ്ദേഹം സ്ഥലത്ത് വന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പരിശോധിച്ച സമയത്ത് ഈ ഗഞ്ചാവ് വിറ്റ വകയിലുള്ള 1400 രൂപയും കൂടാതെ 2 കിലോ തൂക്കി നോക്കിയതിൽ 2 കിലോ ഗഞ്ചാവ് കാണപ്പെടുകയും ചെയ്തു. യാതൊരു വിധമായ ലൈസൻസും ഇല്ലാതെ ഈ പ്രദേശത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തതിനു വേണ്ടി, വിൽപ്പനയ്ക്കായി വിതരണം ചെയ്തതിനു വേണ്ടി കൈവശം സൂക്ഷിച്ച ഗഞ്ചാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബാപ്പി മണ്ഡൽ. ബാപ്പി മണ്ഡൽ എന്ന് പറയുന്ന ആളിനെ ഈ സമയം ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾക്കെതിരെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസെടുത്ത് നാളെ കോടതിയിൽ ഹാജരാക്കുന്നു. എടവണ്ണ സ്റ്റേഷൻ SHO ഇ ബാബു, മഞ്ചേരി എക്സൈസ് ഓഫീസർ ജിനീഷ്, SIമാരായ സുഭാഷ്, മനോജ്, സിവിൽ പോലീസ് ഓഫീസറായ ഷറഫുദ്ദീൻ മമ്പാട്, ഷബീർ അലി കുളിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.